ഹായ് ഫ്രണ്ട്സ്, മനസ് വ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സെയിം ടൈം തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയം, എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം, അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. മൂന്നോ നാലോ മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റുള്ളവർ ചാനൽ തുടങ്ങുന്നത് കണ്ട് നിങ്ങൾ ചാനൽ തുടങ്ങാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത്, നിങ്ങളുടെ പക്കൽ എന്താണോ ഉള്ളത്, നിങ്ങളുടെ പക്കലുള്ള കഴിവ് എന്താണോ അതിന് അനുസരിച്ചിട്ടുള്ള, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ ചാനലിൽ ഇടേണ്ടത്. നിങ്ങൾ ഒരു ടെക് ആണെങ്കിൽ ടെക്കുമായി ബന്ധമുള്ള വീഡിയോസ് ഇടുക, ഒരു ഡാൻസർ ആണെങ്കിൽ ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇടുക, നിങ്ങളൊരു പാചകക്കാരനാണെങ്കിൽ കുക്കിംഗ് സംബന്ധമായ വീഡിയോ നിങ്ങൾക്ക് ഇടാം, നിങ്ങളൊരു ട്രാവലർ ആണെങ്കിൽ ട്രാവൽ സംബന്ധമായ വീഡിയോ ഇടാം. നിങ്ങൾ എന്താണാവോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത്, പുതുതായി നിങ്ങൾ ഒരു ചാനൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷോ വിലപ്പെടുപ്പുള്ള ക്യാമറയോ സ്റ്റുഡിയോയോ ഒന്നും ആവശ്യമില്ല. പുതുതായി ചാനൽ തുടങ്ങുന്നവർക്കുള്ള ആശങ്കയാണ് കുറേ ക്യാഷ് വേണം, സ്റ്റുഡിയോ വേണം, ക്യാമറ വലിയ വലിയ വിലപ്പെടുപ്പുള്ള ക്യാമറ വേണം എന്നുള്ളതൊക്കെ. ഇതിനൊന്നും ആവശ്യമില്ലാതെ, ഒരു രൂപ പോലും ചെലവില്ലാതെ, വലിയ വിലപ്പെടുപ്പുള്ള ക്യാമറയുടെ ആവശ്യമില്ലാതെ, സ്റ്റുഡിയോയുടെ ആവശ്യമില്ലാതെ, നമ്മളുടെ കയ്യിലുള്ള ഒരു ഫോൺ മതി. ആ ഫോൺ കൊണ്ട് എടുക്കുന്ന വീഡിയോ, നിങ്ങൾ ഇപ്പോൾ പലതരം ആപ്ലിക്കേഷൻ വരുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ, ഫോണിൽ ഒരു വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ചാനലിൽ അപ്ലോഡ് ചെയ്യുക. ചാനൽ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ട് ആണ്. ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിൽ കയറി ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്താണ് ആൾക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് സംബന്ധമായ വീഡിയോകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ടെക് ആണെങ്കിൽ ടെക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ട്രാവലറാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്തതായി, നിങ്ങൾ സ്വന്തമായി എടുത്ത നല്ല കണ്ടന്റോട് കൂടിയുള്ള വീഡിയോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ വീഡിയോ അതേപടി കോപ്പി അടിച്ച് നമ്മളുടെ ചാനലിൽ ഇടാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ കോപ്പി ചെയ്ത് അതേപടി നമ്മളുടെ ചാനലിൽ ഇട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ നമ്മളുടെ വീഡിയോക്ക് ബാധിക്കുന്നതാണ്. അങ്ങനെ ആയാൽ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടും ഗൂഗിൾ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഡിആക്ടിവേഷൻ ആവുന്നതാണ്. അടുത്തതായി, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യേണ്ട പല രീതികളുണ്ട്, വാട്സപ്പ് മുഖേന, ഫേസ്ബുക്ക് മുഖേന, അതുപോലത്തെ ആപ്ലിക്കേഷൻ മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാം. അവരെ കൊണ്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ വീഡിയോ അവരെ കൊണ്ട് നോക്കിപ്പിക്കുക. പിന്നെ നമുക്ക് ക്യാഷ് കിട്ടുന്നത് എങ്ങനെ, എവിടെ നിന്ന് എന്നുള്ള സംശയം എല്ലാ യൂട്യൂബർക്കും ഉള്ളതാണ്, പുതുതായി വരുന്ന എല്ലാ യൂട്യൂബർക്കും ഉള്ളതാണ്. നമുക്ക് ക്യാഷ് ലഭിക്കുന്നത് ഗൂഗിളിന്റെ ആഡ്സെൻസ് വഴിയാണ്. ആഡ്സെൻസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? പണ്ടൊക്കെയാണെങ്കിൽ 500ഓ 1000ഓ വ്യൂവർ നമ്മളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആഡ്സെൻസ് അപ്രൂവൽ ആയി കിട്ടും. പക്ഷേ 2018 മുതൽ ഗൂഗിൾ മൊത്തത്തിൽ അവരുടെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്.
ഇപ്പോൾ ഒരു ആഡ്സൻസ് അപ്രൂവൽ ആവണമെങ്കിൽ മിനിമം 1000 സബ്സ്ക്രൈബർ അത്യാവശ്യമാണ്. കൂടാതെ നമ്മളുടെ വീഡിയോ 4000 ഹവേഴ്സ് വ്യൂവേഴ്സ് നോക്കിയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആഡ്സൻസ് അക്കൗണ്ട് അപ്രൂവൽ ആവണമെങ്കിൽ 4000 മണിക്കൂർ നമ്മളുടെ വീഡിയോ മറ്റുള്ളവർ കണ്ടിരിക്കണം. കൂടാതെ 1000 സബ്സ്ക്രൈബറും നമ്മളുടെ ചാനലിന് അത്യാവശ്യമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് സംബന്ധമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാൻ മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.